ഈ കരടി വർഗത്തിൽപ്പെടുന്ന ഭീമൻ പാണ്ഡയുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി കുറേയേറെ മിസ്റ്ററീസ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്നുള്ള ഈ കരടി വർഗത്തിൽപ്പെട്ട ഈ ജീവി പൂർണ്ണമായിട്ടും ഒരു സസ്യബുക്കാണ്. അതായത് മുള മാത്രമാണ് കഴിക്കുന്നത്, മുളയിൽ നിന്നുള്ള ആഹാരമാണ്. മുളയുണ്ടല്ലോ നമ്മുടെ മുള, അതാണ് ആഹാരം കഴിക്കുന്നത്. അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പരിണാമ ചരിത്രത്തെപ്പറ്റി കുറേയേറെ മിസ്റ്ററീസ് ഉണ്ട്. മാത്രമല്ല മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനൊരു 6 വിരലുകളുണ്ടെന്നാണ് പറയുന്നത്. ഒരു നോർമലായിട്ടുള്ള 5 വിരലുകളും പിന്നെ ഒരു ഫോൾസ് തമ്പ്, തമ്പ് പോലെ തോന്നുന്ന, അതായത് തള്ള വിരൽ തന്നെ തോന്നുന്ന ഒരു ഫോൾസ് തമ്പുണ്ട്. അതിൻ്റെ ഒരു പരിണാമ ചരിത്രത്തെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വരുന്നു. അപ്പം ഈ പാണ്ഡകൾ എന്തുകൊണ്ടാണ് ഈ മുളകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിജീവിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു പരിണാമ ചരിത്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു പുരാതന കാലത്തെ ഒരു പണ്ടത്തിന് ജീവിച്ചിരുന്ന ഒരു പാണ്ഡയുടെ ഒരു ഫോസിലിനെ അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി കാണിക്കുന്നത് ഈ ആദ്യകാലത്തിലുള്ള ഈ പാണ്ട, അതായത് അവയുടെ ഈ തള്ള വിരലുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ഫോൾസ് തമ്പുണ്ട്, അതിൻ്റെ ഒരു പരിണാമ ചരിത്രമൊക്കെ ഒഴിവാക്കുന്ന ഒരു സ്റ്റഡിയാണ് ഈ ഒരു ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പം നമുക്ക് അറിയാമല്ലോ ഒരു ഈ തള്ള വിരൽ പോലെ തോന്നുന്ന ഒരു ഒരു വിരൽ പോലെ തോന്നുന്നത് ഒരിക്കലും അതൊരു തള്ള വിരലല്ലാത്ത, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു യൂസ് ഇല്ലാത്ത ഒരു വിരലാണ് ഈ ഭീമാകാരനായിട്ടുള്ള ഈ ഭീമൻ പാണ്ഡയുടെ കയ്യിലുള്ളതെന്നും അത് സത്യത്തിൽ അതിൻ്റെ ഒരു കൈത്തണ്ടയിലുള്ളൊരു അസ്ഥി, അത് പരിണമിച്ച് ഈ ഒരു ഫോൾസ് തമ്പായി മാറിയതെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരിക്കലും തന്നെ ഒരു നമുക്ക് സാധാരണ അറിയില്ല, വിരൽ നമുക്ക് മറ്റു വിരലുകൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ തമ്പ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഭീമൻ പാണ്ഡയുടെ കൈ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തമ്പായി വികസിച്ചിട്ടില്ല എന്നും അതിന് പകരമായിട്ട് കൈത്തണ്ടയിലുള്ള ഒരു അസ്ഥിയായിട്ടുള്ള ഒരു റേഡിയൽ സെസമോയിഡ് എന്ന് പറയുന്ന ഒരു അസ്ഥി, അതായത് നമ്മുടെ കൈത്തണ്ടയിലുള്ള ഒരു അസ്ഥിയാണ്, അത് തള്ള വിരലിന് തുല്യമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കരടികളാണെങ്കിലും, അതായത് കരടികൾ എന്ന് വെച്ചാൽ പൊതുവെ കാർണിവോറസ് ആണ്, അതായത് മാംസം മാത്രം ഭക്ഷിക്കുന്ന വർഗത്തിൽ പെടുന്നവയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവ ഈ ഒരു ഭീമൻ പാണ്ഡ ഈ മുളകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അത് ഇത്തരത്തിലുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ആഹാര രീതിയൊക്കെ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഈ റിസർച്ചേഴ്സ് ഈ സ്റ്റഡിയിലൂടെ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അത് പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായിട്ടുള്ള ജേണലായിട്ടുള്ള സയൻറ്റിഫിക് റിപ്പോർട്ട്സാണ് പബ്ലിഷ് ചെയ്തത്. ഇതിലെ റിസർച്ചേഴ്സൊക്കെ എന്ന് വെച്ചാൽ ലോസ് ആഞ്ചലസിലുള്ള US ലോസ് ആഞ്ചലസ് കൗണ്ടിയിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം ഓഫ് വെർട്ടിബ്രേറ്റ് ഉണ്ട്. അവിടെ നിന്നുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമ്പുണ്ടല്ലോ, ഈ ഫോൾസ് തമ്പ്, അത് ഈ മുള തിന്നാനായിട്ട് ഈ ജീവികൾ കഴിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷന് വേണ്ടിയാണ് ഈ ഫോൾസ് തമ്പ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധുനിക കാലത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പാണ്ഡകളെക്കാൾ പണ്ടത്തെ കാലത്ത്, ഞാൻ പറഞ്ഞു ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു പഴയ അവശിഷ്ടമുണ്ട്, അത് അനലൈസ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്തെ പാണ്ഡകൾക്ക് ഇന്നത്തെ കാലത്തുള്ള പാണ്ഡകളേക്കാൾ വളരെ നീളമുള്ള ഒരു ഫോൾസ് തമ്പായിരുന്നു ഉള്ളതെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ജേണലായ സയൻറ്റിഫിക് റിപ്പോർട്ട്സാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിലെ റിസർച്ചേഴ്സൊക്കെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട് ലോസ് ആഞ്ചലസ് കൗണ്ടിയിലുള്ള, അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ചൈനീസ് അക്കാഡമി ഓഫ് സയൻസ് എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പ്രശസ്തമല്ല ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീമൻ പാണ്ഡയ്ക്ക് ഒരു ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ഐലുറോപോഡ മെലനോ ലുക്ക എന്നാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം. അപ്പം ഇന്ന് ഇന്ന് ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഈ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഭീമാകാരനായിട്ടുള്ള ഈ പാണ്ഡകളുടെ ഈ ഒരു ഫോൾസ് തമ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ള പല സ്റ്റഡീസും അതിൻ്റെ ഡെവലപ്പിനെ പറ്റി പല അസസ്മെൻറ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 100 വർഷമായിട്ട് എല്ലാവർക്കും അതിനെപ്പറ്റി പല അസസ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള ഫോസിൽ രേഖകളുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ റീസെൻ്റായിട്ട് ഈ തെക്കൻ ചൈനയിലുള്ള യുനാൻ പ്രവിശ്യയിലുള്ള ഷവോട്ടോങ് എന്ന് പറയുന്നൊരു നഗരമുണ്ട്, അവിടെയുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഷിതാങ്ബ എന്നാണ്. ആ സൈറ്റിൽ നിന്നുള്ള ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസസ്, അതായത് ഒരു 6-7 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്നതെന്ന് കരുതുന്ന ഒരു വളരെ വലിയ ഭീമാകാരനായിട്ടുള്ള അപൂർവമായിട്ടുള്ള വളരെ വലിയൊരു പാണ്ഡയുടെ ഒരു ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പേര് അലുറോട്ടോക്സ് എന്നൊക്കെയാണ്
പറയുന്നത്. അപ്പോൾ ആ ആ ഒരു ഭീമാകാരനായിട്ടുള്ള പാണ്ഡയുടെ ഒരു കോഴ്സിൽ നിന്നുള്ള സ്റ്റഡി കാണിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള, അതായത് ഈ ആറാമത്തെ വിരൽ, അതായത് ഈ ഫോൾസ് തമ്പിനെ പറ്റിയുള്ള പല ഇൻഫർമേഷനുമാണ് തരുന്നത്. പ്രത്യേകിച്ച് ഈ പൂർവികനായിട്ടുള്ള ഈ പാണ്ഡയുടെ ഈ മുള ഭക്ഷണം കഴിച്ചു തുടങ്ങിയതിൻ്റെ ആദ്യകാല തെളിവുകളും, അത് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ വിരലിൻ്റെ ഒരു ഘടന സഹായിച്ചതായിട്ടുള്ള ആദ്യകാല പരിണാമ തെളിവുകളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അപ്പം കഴിഞ്ഞ 100 വർഷമായിട്ട് നമുക്കിതിനെപ്പറ്റി അറിയാമായിരുന്നെങ്കിലും ഈ ഫോസിൽ രേഖകൾ കിട്ടിയ സമയത്താണ് ഇത് കൺഫേം ചെയ്താൽ പറ്റിയെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക്കാടുകൾ, അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ മുളക്കാടുകളുണ്ട്, മുള വളരുന്ന കാടുകളുണ്ടല്ലോ, അവിടെ ഈ ജീവി ജീവിച്ചിരുന്ന സ്ഥലത്ത് ഈ ഭീമാകാരനായ പാണ്ഡ പൊതുവെ എന്താ പറയുക, എവല്യൂഷൻ്റെ സമയത്ത് ഈ മാംസവും മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാധാരണ ഉപഉഷ്ണമേഖല വനങ്ങളിൽ ധാരാളമായിട്ടുള്ള ഈ മുളകൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായവും എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. മറ്റ് ഭക്ഷണകാര്യം, അതായത് സാധാരണ കരടികൾ ഉപയോഗിക്കുന്ന മീറ്റും ബെറീസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പോഷക മൂല്യം വളരെ കുറവാണ്, എങ്കിലും അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും അതിനെ സഹായിക്കാനായിട്ട് ഈ ഒരു തമ്പ് ഈ ജീവിയുടെ ഒരു ഇവല്യൂഷനെ സഹായിക്കും, ഈ ഒരു ഭക്ഷണക്രമം ചേഞ്ച് ചെയ്യാൻ വരെ സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഈ മുളത്തണ്ടുകൾ നന്നായി പിടിച്ച് മുറുകെ പിടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാനും പിന്നീട് വളരെ സ്ലോയിൽ സാവധാനം വളരെയധികം കഴിക്കാനും ഒക്കെ ഇതിനെ സഹായിച്ചത് ഈ ഒരു ഹോൾ സ്തംഭിൻ്റെ ഡെവലപ്മെൻ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾ സ്തംഭിന് ഈ ജീവിയെ, അതായത് ഈ പാണ്ഡയെ ഒരേ സമയം നടക്കാനും സഹായിക്കുന്നുണ്ട്, അതേസമയം ആഹാരം കഴിക്കാനുമുള്ള ചവയ്ക്കാനും പിടിക്കാനും ഒക്കെ സഹായിക്കുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സ്റ്റഡി വളരെ പണ്ട് മുതലേ നിലനിൽക്കുന്ന ഈ പാണ്ഡയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിഗൂഢമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ മാറ്റാൻ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തലവരൽ പോലെ തോന്നുന്നൊരു ഭാഗം എന്തുകൊണ്ടാണ് അവികസിതമായ, അതായത് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് മറ്റു വിരലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതെങ്ങനെയാണ് അത് വികസിക്കാതിരുന്നതെന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കിട്ടിയ ഈ ഡേറ്റ നോക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ കാലത്തെ പാണ്ഡയുണ്ടല്ലോ അവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ പാണ്ഡ പഴയ കാലം നിന്ന് കിട്ടിയ ഈ ആർക്കിയോളജി സൈറ്റിൽ നിന്ന് കിട്ടിയ ഈ ഐലറോക്ടോക്സ് എന്ന് പറയുന്ന ഈ വലിയ പാണ്ഡയുടെ തള്ളവിരലുകൾ സാധാരണയായിട്ട് ഇന്ന് എവല്യൂഷൻ കഴിയുമ്പോൾ സാധാരണയായിട്ട് ചില അവയവങ്ങളുടെ നീളം കൂടുകയൊക്കെയാണല്ലോ, അതാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ പാണ്ഡകൾക്ക് അവരുടെ വിരൽ ആ ഫോൾ സ്തംഭ് ചേർതും പണ്ടത്തെ, അതായത് വർഷം മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പുള്ള ആ പാണ്ഡയുടെ ഈ ഫോൾ സ്തംഭ് വളരെ നീളമുള്ളതും കുറേ കൂടെ തിന്നായിട്ട് ആഗ്രഹം ചെറുതായിരിക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവർ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വർഷങ്ങൾക്കുള്ളിൽ സാധാരണയായിട്ടുള്ള ആ ഒരു അവയവം ഒരു തരത്തിലും ഡെവലപ്പ് ചെയ്യാതെ അതിൻ്റെ ഒരു സൈസ് കുറയാനുള്ള കാരണം എന്താണെന്ന് അവർ മനസ്സിലാക്കാനാണ് നോക്കിയത്. അവർക്ക് മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവി ഇവല്യൂഷനിൽ ഈ ജീവി പൊതുവെ ആഹാരക്രമം മാറുകയും ചെയ്തു, അതോടൊപ്പം തന്നെ അവയ്ക്ക് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറേയേറെ നടക്കുകയും വേണം, അതിനുവേണ്ടി സഹായിക്കാൻ തക്ക രീതിയിൽ ഈ അവയവത്തിൻ്റെ വലിപ്പം ചെറുതായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് പാണ്ഡയുടെ ഈ ഒരു ഫോൾ സ്തംഭ് നടക്കാനും അതേസമയം ചവയ്ക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്യുവൽ ഫങ്ഷൻസിന് വേണ്ടി ഇവോൾവ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അത് വള്ളാതെ വലുതാവാതെ ഒരു നടക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു പരിധി നിർണ്ണയിക്കാൻ നേച്ചർ അങ്ങനെയാണ് ഇവല്യൂഷൻ പോയെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ ആധുനിക കാലത്ത് ഇന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്ന പാണ്ഡയുടെ ഈ തമ്പ്, അതായത് ഫോൾസ് തമ്പ്, ഈ ബാംബു പിടിച്ച് ആഹാരം കഴിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നടക്കാനുള്ള ആവശ്യകതയും അത് നടത്താൻ വേണ്ടി, ഇത് രണ്ടും ഒരേ സമയം നടത്താൻ വേണ്ടി പരിണാമപരമായിട്ട് നേച്ചർ തന്നെ ഒരു ഇവല്യൂഷണറി കോംപ്രമൈസ് നടത്തിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു സൈസ് കുറഞ്ഞതെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പാണ്ഡയുടെ രണ്ടാമത്തെ ഒരു വിരലുണ്ട്, അതിനൊരു കൊളുത്തുപോലുള്ളൊരു അഗ്രവും, അതോടൊപ്പം തന്നെ ഇത് വളരെ ഇച്ചിരി വെയിറ്റുള്ള ഈ മുള ക്യാരി ചെയ്ത് കുറേയേറെ നടക്കാനുള്ള ഒരു ബലമുള്ള ഒരു ഫോൾ സ്തംഭമാണ് അതുള്ളതുകൊണ്ടും, അതുകൊണ്ട് ഇത് ഇവല്യൂഷണറി ആയിട്ട് ഈ ഭക്ഷണക്രമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എവല്യൂഷൻ അങ്ങനെ ആയതാണെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കാൻ സഹായിക്കുന്ന മറ്റ് ജീവികളുള്ളത് പോലെ തന്നെ ഈ ഒരു തമ്പ് ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ ഒരു റേഡിയൽ സെസമോയിഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ കൈത്തണ്ടയിലുള്ള അസ്ഥിയുടെ അതേ ചുമതലയും ചെയ്യുന്നുണ്ട്. അതായത് ഒരേ സമയം
രണ്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ മനസ്സിലാക്കിയെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന മറ്റു ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണയായിട്ട് എവല്യൂഷൻ്റെ ഒരു 5-6 ദശലക്ഷം വർഷങ്ങൾ മുമ്പ് മതിയാകും പല രീതിയിലുള്ള എന്താ പറയുക ഈ പല പല ജീവികളിലും പല അവയവങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇത് ഈ ജീവിയിൽ ഇത് നേരെ തിരിച്ചാണ് വന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരേ സമയം യാത്ര ചെയ്യാനും അതിൻ്റെ ഭാരം വഹിക്കാനുമായിട്ടുള്ള ഈ പരിണാമപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ വളരെയധികം സമ്മർദ്ദങ്ങൾ ഈ ജീവി അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും അതിനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വിരലിൻ്റെ ഒരു വലിപ്പം കുറഞ്ഞത് സഹായിച്ചിട്ടുണ്ടാകുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തികച്ചും മാംസഭോജിയായിട്ടുള്ള കാർണിവോറസ് ആയിട്ടുള്ള ഒരു പൂർവികനിൽ നിന്ന് പരിണമിച്ച് വളരെ ശുദ്ധ സസ്യബുക്കായി മാറിയ ഈ പാണ്ട മുള മാത്രം കഴിക്കുന്ന പാണ്ടയായി മാറാനായിട്ട് വളരെയധികം പ്രതിബന്ധങ്ങൾ അതിൻ്റെ ഒരു ജീവക്രമത്തിൽ സഹിച്ചിട്ടുണ്ടാകുമെന്നും അതിന് ഹെൽപ്പ് ചെയ്തത് ഒരുപക്ഷെ ആ ജീവിയെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ഈ കൈത്തണ്ട അസ്ഥിയിൽ നിന്നുണ്ടായ ഈ വിരൽ പോലെ തോന്നുന്ന തമ്പ് പോലെ തോന്നുന്ന ഈ ഒരു അവയവമായിരിക്കുമെന്നാണെന്ന് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇത്തരത്തിൽ പാണ്ടയെ പറ്റിയുള്ള ചില മിസ്റ്ററീസൊക്കെ സോൾവ് ചെയ്യാൻ സ്റ്റഡി സഹായിച്ചു എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിക്ക് വേണ്ടി US നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൈനയിലെ തന്നെ ഉള്ള നാഷണൽ നാച്ചുറൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചൈനയിലെ 2 ഗവൺമെൻറ്റുകൾ, അതായത് ഷാത്തോങ് ഗവൺമെൻറ്റും ഷയോങ് ഗവൺമെൻറ്റും ഇതിനുവേണ്ടി ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെർട്ടിബ്രേറ്റ് പാലിയൻറ്റോളജി ആൻഡ് പാലിയ ആന്ത്രപ്പോളജി എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിനുവേണ്ടി ഫണ്ടിങ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കാണുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, സൊസൈറ്റി തുടങ്ങിയവയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിസർച്ചുകൾ എടുത്തിട്ടാണ് ഇത്തരത്തിൽ മലയാളത്തിലുള്ള ടോക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.